രാജ്യാന്തര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന വേദിയാണ് കൂട്ടായ്മ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് ഇതിൽ അംഗങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജി ട്വന്റി കൂട്ടായ്മയുടെ സ്ഥാപക അംഗമെന്ന നിലയിലും ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നതിലും പ്രാധാന്യമേറിയ വർഷമാണ് പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയാണ് ഇന്നും നാളെയുമായി ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിലുള്ള ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത് ജി ട്വന്റി അധ്യക്ഷത ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുത്തതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം നടന്ന സമ്മേളനങ്ങളുടെയും കൂടിയാലോചനകളുടെയും സമാപന വേദി കൂടിയാവുകയാണ് ജി ട്വന്റി ഉച്ചകോടി ആഗോള സാമ്പത്തിക സാമ്പത്തികരംഗം രാജ്യാന്തര സാമ്പത്തിക സ്ഥിരത കാലാവസ്ഥാ വ്യതിയാനം സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളാണ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്നത് അതത് മന്ത്രിതല പ്രവർത്തക സമിതി യോഗങ്ങളിൽ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത മുൻഗണനകളോടുള്ള നേതാക്കളുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്ന പ്രഖ്യാപനവും ജി ട്വന്റി ഉച്ചകോടിയിലുണ്ടാവും ലോകത്തിലെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ എൺപത് ശതമാനവും രാജ്യാന്തര വാണിജ്യത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനവും ആഗോള ജനസംഖ്യയുടെ മൂന്നിൽ രണ്ടും ലോകത്തിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ അറുപത് ശതമാനവും ജി ട്വൻ്റി സഖ്യത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിയ വെല്ലുവിളി നേരിടാൻ രൂപം കൊണ്ടതാണ് ജി ട്വൻ്റി കൂട്ടായ്മ വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൊന്നിയുള്ള ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ അധ്യക്ഷപദം അധ്യക്ഷപദവി പദവി ഏറ്റെടുത്തതിനെ തുടർന്ന് കേരളത്തിലെ കൊച്ചി കുമരകം തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ പല കേന്ദ്രങ്ങളിലായി ഇരുന്നൂറിലേറെ യോഗങ്ങളാണ് നടന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ ഒഴിവാക്കി പരസ്പര സാഹോദര്യത്തിലൂന്നിയ മുന്നോട്ടുപോക്കാണ് ഇത്തവണത്തെ ഇന്ത്യൻ കാഴ്ചപ്പാട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ